ഇസ്ലാമിന്റെ ഖലീഫമാരിൽ രണ്ടാമനും സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബി വര്യന്മാരിൽ രണ്ടാമനും ലോകം മുഴുവൻ ആദരിക്കപ്പെടുന്ന അതുല്യ വ്യക്തിത്വവും ഒരുപാട് മഹത്വങ്ങൾ കൽപ്പിച്ച അതുല്യ പ്രതിഭയുമാണ് ഉമറു ബിൻ ഖത്താബ്. ഖത്താബിന്റെ മകൻ ഉമർ എന്ന് അറബികൾ വിളിക്കാറുള്ള ഉമർ ബിൻ ഖത്താബ് ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ അൽ ഫാറൂഖ് എന്ന ഒരു സുന്ദരമായ അപരനാമം അദ്ദേഹത്തിന് ലഭിച്ചു. ഫാറൂഖ് എന്നാൽ സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന ആൾ എന്നാണ് അർത്ഥം. ഉമർ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അന്ന് മുസ്ലിമുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. പരിമിതമായ വിശ്വാസികൾ മാത്രമാണ് അന്ന് ഇസ്ലാമിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസവും ആരാധനകളും ഒക്കെ രഹസ്യമാക്കി വെച്ചു. എന്നാൽ ഉമർ ബിൻ ഖത്താബ് ധീരതയോടെ ചോദിച്ചു, അല്ലയോ അല്ലാഹുവിന്റെ റസൂലെ, നമ്മൾ എന്തിനാണ് മറഞ്ഞിരിക്കുന്നത്? നമുക്ക് പരസ്യമായി ലാ ഇലാഹ എന്ന തൗഹീദിന്റെ വചനം ശത്രുക്കളുടെ മുമ്പിൽ പ്രഖ്യാപിക്കാം എന്ന് പറയുകയും ആവശ്യപ്പെടുകയും ചെയ്തു. ജാഹരിയ കാലഘട്ടത്തിൽ വളരെ മോശപ്പെട്ട രൂപത്തിൽ ജീവിച്ച ആളായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹം മുമ്പ് ഏത് അവസ്ഥയിലായിരുന്നോ അതിന്റെ നേർവിപരീതമാണ് സംഭവിച്ചത്. അദ്ദേഹം ജനങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ടവനായി തീർന്നു. ആരെ വകവരുത്തിയാലും കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകാത്ത ഉമറിന്റെ ശിലാഹൃദയവും പാറമനസ്സും കഠിനമായ ഹൃദയവും പിൽക്കാലത്ത് പരിശുദ്ധമായ ഖുറാന്റെ വചനങ്ങൾ കേട്ടാൽ പേടിച്ച് വിറയ്ക്കുന്നതായി പരിണമിക്കുകയുണ്ടായി. ഖുറാൻ ഓതിയാൽ ഉമറിന്റെ ഹൃദയം പിടയ്ക്കുകയും അദ്ദേഹത്തിന്റെ നയനങ്ങളിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ചാലിട്ടൊഴുകുകയും ചെയ്യുമായിരുന്നു. ചരിത്രത്തിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ഖുറാൻ ഓതുമ്പോൾ ഏറ്റവും കൂടുതൽ കരയുന്ന സഹാബി എന്നാണ്. പരിശുദ്ധമായ ഖുറാൻ ഓതുമ്പോൾ കരഞ്ഞു കരഞ്ഞ് അദ്ദേഹത്തിന്റെ കവിൾത്തടങ്ങളിൽ രണ്ട് കറുത്ത പാടുകൾ രൂപപ്പെട്ടു എന്ന് പറയുന്നു. ഒരു രാത്രി ഉമർ ഖുറാനിലെ 52-ാമത്തെ അധ്യായമായ സൂറത്ത് പാരായണം ചെയ്തു. പാരായണം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് തന്റെ നയനങ്ങളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പൊട്ടിക്കരയാൻ തുടങ്ങി. ഈ ആയത്തിന്റെ അർത്ഥം ഇങ്ങനെയാണ്, അല്ലാഹുവിന്റെ ശിക്ഷ അത് സംഭവിക്കുക തന്നെ ചെയ്യും. നാളെ പരലോകത്തുണ്ടാകുന്ന ശിക്ഷയെ കുറിച്ചോർത്തുകൊണ്ട് ഉമറുൽ ഖത്താബ് കരയുകയാണ്. മറ്റൊരിക്കൽ പരിശുദ്ധ ഖുറാനിലെ ഖുറാനിന്റെ മണവാളൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സൂറത്ത് നമസ്കാരത്തിൽ പാരായണം ചെയ്യുകയാണ്. അദ്ദേഹം സൂറത്ത് റഹ്മാനിലെ 37-ാമത്തെ ആയത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന് തന്റെ കണ്ണുകളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഭയാനകമായ ഭീതിജനകമായ അവസ്ഥകളെ പ്രതിപാദിക്കുന്ന ആയത്തായിരുന്നു അത്. ആകാശം പൊട്ടിപ്പിളരുകയും അങ്ങനെ അത് റോസ് നിറമുള്ളതായി തീരുകയും ചെയ്താൽ ആ ഒരു രംഗം ഓർത്തപ്പോഴും ഉമറിന് തന്റെ കണ്ണുകളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ആ നിലയിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന് പരിവർത്തനം ഉണ്ടായി. ഒരു കാലത്ത് നരകത്തിനു വേണ്ടി പണിയെടുത്ത ഉമർ ഇന്ന് സ്വർഗത്തിനു വേണ്ടി പണിയെടുക്കുന്ന ആളായി. സ്വർഗത്തിലെ ഉന്നതമായ ദർജകൾ കരസ്ഥമാക്കി. സ്വർഗത്തിലെ മാണിക്യ കൊട്ടാരങ്ങളും സ്വർഗീയ അപ്സരസുകളും അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ആശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് പട്ടിണിപ്പാവങ്ങളെ ഉപദ്രവിച്ച ഉമർ ഇന്ന് പട്ടിണിപ്പാവങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി, ഐശ്വര്യത്തിനു വേണ്ടി അവരുടെ കണ്ണീരൊപ്പാൻ പരിശ്രമിക്കുന്ന ആളായി മാറിയിരിക്കുന്നു. രാത്രി സമയത്ത് വേഷം മാറി പ്രച്ഛന്ന വേഷം സ്വീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമമറിയാൻ വേണ്ടി സഞ്ചരിക്കുമായിരുന്നു. ഒരിക്കൽ ഒരു വലിയ സംഘം മദീനയിൽ വന്നിറങ്ങി. അവർ കൂടാരമുണ്ടാക്കി അവിടെ താമസിച്ചു. ഉമർ തന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ഇന്നു രാത്രി നമുക്ക് ഇവർക്ക് കാവലിരിക്കാം. അന്നത്തെ രാത്രി വേഷം മാറിക്കൊണ്ട് അവർ കാവൽ നിന്നു. അപ്പോൾ രാത്രി സമയത്ത് കൂടാരത്തിന്റെ ഉള്ളിൽ നിന്നും ഒരു കൊച്ചുകുട്ടി കരയാൻ തുടങ്ങി. ഉമർ ആ കൊച്ചുകുട്ടിയെ സാന്ത്വനപ്പെടുത്തുകയും ആ കൊച്ചുകുട്ടിയുടെ മാതാവിനോട് കൊച്ചുകുട്ടിയെ കരയാതെ നോക്കാൻ ഉപദേശിക്കുകയും ചെയ്തു. രണ്ടാമത്തെ പ്രാവശ്യം കുട്ടി കരഞ്ഞപ്പോഴും ഉമർ മാതാവിനെ ഉപദേശിച്ചു. മൂന്നാമത്തെ പ്രാവശ്യം കൊച്ചുകുട്ടി കരഞ്ഞപ്പോൾ ഉമർ കൊച്ചുകുട്ടിയുടെ മാതാവിനോട് പറഞ്ഞു, നീ ഒരു മോശമായ സ്ത്രീയാണെന്ന് തോന്നുന്നു. ആ കൊച്ചുകുട്ടിയെ നിനക്ക് കരയിപ്പിക്കാതെ പാൽ നൽകിക്കൂടെ? ഇത്രയും പേർ വിശ്രമിക്കുന്നത് നീ കാണുന്നില്ലേ? ആ കൊച്ചുകുട്ടിയുടെ മാതാവിനറിയില്ല വേഷം മാറി വന്നിരിക്കുന്നത് ഖലീഫയായ ഉമറാണെന്ന്. മാതാവ് ഉമറിനോട് പറഞ്ഞു, ഞാൻ കുട്ടിയുടെ മുലകുടി മാറ്റാൻ ശ്രമിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ പാൽ കൊടുക്കാത്തത്. ഞങ്ങളുടെ ഖലീഫയായ ഉമർ മുലകുടി മാറിയ കുട്ടികൾക്കാണ് റേഷൻ കൊടുക്കുന്നത്. ആ റേഷൻ കൂടുതൽ ലഭിക്കാൻ വേണ്ടിയാണ് കൊച്ചുകുട്ടിയെ മുലകുടി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആ മാതാവ് പറഞ്ഞു. ആ മാതാവിനോട് ഉമർ ചോദിച്ചു, ആ കുട്ടിക്ക് എത്ര വയസ്സായി എന്ന്.
മാതാവ് പറഞ്ഞു, നാലോ അഞ്ചോ മാസം ആയിട്ടുള്ളൂ എന്ന്. ഇത് കേട്ടപ്പോൾ ഉമർ പൊട്ടിക്കരഞ്ഞു. രാവിലെ സുബഹ് നമസ്കരിച്ച് ഖുർആൻ ഓതിയപ്പോൾ അദ്ദേഹത്തിന് കരച്ചിലടക്കാനായില്ല. സലാം വീട്ടിയതിനു ശേഷം അദ്ദേഹം ജനങ്ങളെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇന്നത്തെ ദിവസം മുതൽ പ്രസവിക്കപ്പെടുന്ന ഓരോ കുഞ്ഞിനും എന്റെ ഖജനാവിൽ നിന്നും റേഷൻ ഞാൻ നടപ്പാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ കൊച്ചുകുട്ടികളെ മുലകുടി മാറ്റാൻ നിങ്ങൾ നിർബന്ധിക്കരുത് എന്ന്. ഒരു കൊച്ചുകുട്ടിയുടെ ക്ഷേമത്തിനു വേണ്ടി, വിശപ്പിനു വേണ്ടി കരഞ്ഞ ഒരു ഭരണാധികാരി അതാണ് ഉമർ. അഗതികൾക്കും അശരണർക്കും വേണ്ടി തന്റെ ജീവിതം മാറ്റിവെച്ചു. മറ്റൊരിക്കൽ ജനങ്ങളുടെ ക്ഷേമം മനസ്സിലാക്കാൻ മദീനയിലൂടെ തന്റെ സേവകരുമായി സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ വളരെ ദൂരെയായി ഒരു തീ കണ്ടു. ആ തീയുടെ ചുറ്റും ഒരു സ്ത്രീ തന്റെ കുഞ്ഞുങ്ങളുമായി കൂടിയിരിക്കുന്നു. എന്തോ ഒരു വസ്തു അടുപ്പത്ത് പാകം ചെയ്യുന്നതായും ഉമർ കണ്ടു. അടുത്തെത്തിയ ഉമറിനെ സ്ത്രീക്ക് മനസ്സിലായില്ല. ഉമർ ചോദിച്ചു, എന്തിനാണ് ഈ കുട്ടികൾ കരയുന്നത്? മാതാവ് പറഞ്ഞു, വിശപ്പിന്റെ കാഠിന്യം കൊണ്ട്. വീണ്ടും ഉമർ ചോദിച്ചു, നിങ്ങൾ എന്താണ് പാചകം ചെയ്യുന്നത്? മാതാവ് പറഞ്ഞു, വെള്ളമാണ്. ഇവർക്കുള്ള ഭക്ഷണം പാചകം ചെയ്യുകയാണെന്ന് വിചാരിച്ച് ഇവർ കരച്ചിലടക്കാനും അങ്ങനെ അവർ അറിയാതെ ഉറങ്ങാനും ഞാൻ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഇവർക്ക് പാചകം ചെയ്യാൻ, ഇവർക്ക് വിശപ്പ് മാറ്റാൻ എന്റെ കയ്യിൽ ഭക്ഷണമില്ല. ഖലീഫ ഉമർ, ഞങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം നൽകുന്നുമില്ല. ആ സ്ത്രീക്ക് അറിയില്ല ഈ കടന്നു വന്നത് ഉമർ ആണെന്ന്. ഇത് കേട്ടപ്പോൾ അദ്ദേഹം അതീവ ദുഃഖിതനായി തിരിച്ചു നടക്കാൻ തുടങ്ങി. അങ്ങനെ പൊതു ഖജനാവിൽ ചെന്നുകൊണ്ട് ഭക്ഷണത്തിന്റെ ഒരു വലിയ കെട്ട് അദ്ദേഹത്തിന്റെ ചുമലിലേറ്റി. ഇത് കണ്ട് അദ്ദേഹത്തിന്റെ സേവകൻ പറഞ്ഞു, ഇത് ഞാൻ വഹിച്ചുകൊള്ളാം, ഞാൻ അങ്ങയുടെ സേവകനല്ലേ. അപ്പോൾ അദ്ദേഹം സേവകനോട് തിരിച്ച് ഇങ്ങനെ ചോദിച്ചു, നാളെ പരലോകത്ത് ഉമറിന്റെ തിന്മകൾ പാപങ്ങൾ നീ ചുമക്കുമോ? അതിനു നീ തയ്യാറാണോ? അങ്ങനെ ഉമർ തന്നെ ഭക്ഷണം ചുമന്ന് ആ സ്ത്രീക്ക് എത്തിച്ചു. അവർ ആ ഭക്ഷണം കുട്ടികൾക്ക് പാചകം ചെയ്തു കൊടുത്തു. കുട്ടികൾ സന്തോഷത്തോടെ കളിക്കാൻ തുടങ്ങി. ആ സ്ത്രീ കണ്ണീരോടെ ഉമറിനോട് പറഞ്ഞു, അല്ലയോ മനുഷ്യ, നിങ്ങളാണ് ഞങ്ങളുടെ ഭരണാധികാരി ആകേണ്ടത്. അതിന് ഏറ്റവും യോഗ്യൻ നിങ്ങളാണ്. ഇത് കേട്ടപ്പോൾ ഉമർ കരയാൻ തുടങ്ങി. തന്റെ ജീവിതം മുഴുവൻ പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചു. ഇതാണ് ഖലീഫ ഉമർ. ജനങ്ങൾ അറിയാതെ വേഷം മാറി അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യുകയാണ്. ഒരു കാലത്ത് നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടാത്ത ഉമർ ഇന്ന് ഒരു രാജ്യത്തിന്റെ എന്നല്ല, ലോകത്തിന്റെ മൂന്നും രണ്ടു ഭാഗവും കീഴടക്കിയ ഭരണാധികാരി ആയിരിക്കുന്നു. ഇന്ന് മലക്കുകൾ പോലും ആദരിക്കുന്നു. അനീതി എവിടെ കണ്ടാലും, അക്രമം എവിടെ കണ്ടാലും, അധർമ്മം എവിടെ ദർശിച്ചാലും അതിനെതിരെ ശബ്ദമുയർത്തുന്ന ആളായിരുന്നു ഉമർ.